അള്ളാഹുവോട് ലോകത്തുള്ള സകല യുക്തിവാദികളോടും ചോദിക്കുന്നു, ആണാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ചോദ്യത്തിനിക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണം. അതില്ലെങ്കിൽ ഈ വിമർശനം നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കാണിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നുകൊണ്ട് ഇങ്ങനെയാണ് ജബ്ബാറെ ഇസ്ലാമെ വിമർശിക്കേണ്ടത്. അതല്ലാതെ സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കളവുമായി അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സ്വഭാവം അത് മാന്യന്മാർക്ക് യോജിച്ചതല്ല, മാന്യന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് യോജിച്ചതല്ല. നമ്മുടെ യുക്തിവാദി ജബ്ബാർ, ആ ജബ്ബാർ മാഷിന്റെ ജീവിതം മുഴുവനും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണ് വിമർശിക്കാം. പക്ഷേ ആ വിമർശനം ആരോഗ്യപരമായിരിക്കണം, ഒരു വിഷയം പറയുമ്പോൾ സത്യസന്ധമായിരിക്കണം. അതാണ് മാന്യന്മാരായ ആളുകൾ ചെയ്യേണ്ടത്. അതേസമയത്ത് വിശുദ്ധ ഇസ്ലാമിനോടുള്ള അന്ധമായ വെറുപ്പ് മൂലം ഇല്ലാത്ത കളവ് പടച്ചുണ്ടാക്കി ഇസ്ലാം അങ്ങനെയാണ് എന്ന് പറയുന്ന ഈ രീതി മാഷെ അതൊരിക്കലും മാന്യന്മാർക്ക് യോജിച്ചതല്ല. പറഞ്ഞു വന്നത് നിങ്ങൾ കേട്ടു നോക്കൂ, ജബ്ബാർ മാഷ് പറയട്ടെ. അപ്പൊ ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അടിമത്തം ഒരു വൻ കച്ചവടമാക്കി വികസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ജബ്ബാർ മാഷിനോട് മൂന്ന് ചോദ്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രോതാക്കളെ, നിങ്ങൾ പരമാവധി നിങ്ങൾ അംഗമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ജബ്ബാർ കാണട്ടെ, നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഏത് രൂപത്തിലാണ് ഈ ജബ്ബാറുമാരും ജാമിദമാരും വിശുദ്ധ ഇസ്ലാമിനെ, അവർക്ക് ലക്ഷ്യം ഒന്ന് മാത്രം, ഇസ്ലാമിനെ കളവാക്കണം. ഇപ്പൊ ജബ്ബാർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ, അടിമ സമ്പ്രദായത്തെ നിർത്തലാക്കാൻ ഇസ്ലാം ഒന്നും ചെയ്തിട്ടില്ല. എന്നാണ് എന്റെ ജബ്ബാറെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു അദ്ദേഹത്തിന്റെ അടിമയെ അടിച്ചു. അടിച്ചപ്പോൾ പുറത്ത് നല്ല പാടു, നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചു. ഈ അടി കഴിഞ്ഞപ്പോൾ ഈ അടിമയോട് ചോദിക്കാണ്, ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ, എന്നാൽ ഇന്ന് മുതൽ നീ സ്വതന്ത്രനാകുന്നു എന്നിട്ട് പറയാണ്. എന്തുകൊണ്ട്? എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സ്വന്തം അടിമയെ വേദനിപ്പിച്ചാൽ അതിനെ മോചിപ്പിക്കലാണ് അതിനുള്ള പ്രാചിത്യം, അതിനുള്ള കഫാറത്ത്. അതുകൊണ്ട് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിച്ച അടിമകളോട് ഈ നിലക്ക് മാന്യമായി പ്രചരിപ്പിച്ച, അടിമകളോട് ഈ നിലക്ക് മാന്യമായി പെരുമാറുന്ന മതം ഇസ്ലാം അല്ലാതെ ഏത് മതമാവുള്ളത്? നിങ്ങൾ പറയണം ജബ്ബാറെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ അടിമകളെ അടിമയെന്ന് നിങ്ങൾ വിളിക്കാൻ പാടില്ല, എൻ്റെ ജോലിക്കാരൻ എന്ന് അടിമകളോട് ഈ നിലയ്ക്ക് മാന്യമായി പെരുമാറാൻ പഠിപ്പിച്ച മതം വേറെ ഏത് മതമാണ് ജബ്ബാറെ? നിങ്ങൾ കളവ് പറയാൻ പറ്റൂല. മാത്രമാണോ നിങ്ങളും അവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം തന്നെ അവർക്ക് നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ ധരിക്കുന്നതുപോലെ നല്ല വസ്ത്രം അവർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതം അത് വിശുദ്ധ ഇസ്ലാമാണ്, അതെന്തേ നിങ്ങൾ പറയാത്തത്? അതുപോലെ മാത്രമല്ല, സകാത്തിന്റെ അവകാശികൾ പറയുന്നോടത്ത് അടിമകൾക്ക് സകാത്തിന്റെ അവകാശം കൊടുത്തൊരു മതമുണ്ടെങ്കിൽ അതും വിശുദ്ധ ഇസ്ലാമാണ് പറയണം നിങ്ങൾ. എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മാത്രമല്ല, തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റിനുള്ള പ്രാചിത്തമായിക്കൊണ്ട് അതിന് പരിഹാരമായിക്കൊണ്ട് അടിമയെ മോചിപ്പിക്കലാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പരിഹാരമാർഗം. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾക്കുള്ള ലക്ഷ്യം ഇസ്ലാമിനെ അവഹേളിക്കണം. എന്നാൽ എൻ്റെ ജബ്ബാറെ, അതിനുവേണ്ടി നിങ്ങൾ വെച്ച വെള്ളം വാങ്ങിച്ചു വെച്ചാൽ മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അടിമത്തെ ഇസ്ലാം പാടെ നിരോധിച്ചിട്ടില്ല? അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാമിനെ പറ്റി അടിക്കണം, ഈ വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിനുള്ള തെളിവാണ് അടിമ സമ്പ്രദായത്തെ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പാടെ നിരോധിക്കാത്തത്. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിലെ ചരിത്രം നിങ്ങൾ പഠിക്കണം. എന്താ ചരിത്രം? ആ കാലഘട്ടത്ത് നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിമ സമ്പ്രദായം പാടെ അങ്ങ് നിരോധിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, കാഫിരീങ്ങൾ അമുസ്ലിമീങ്ങൾ ഇസ്ലാമുമായി യുദ്ധം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ആളുകളെ അവരടിമയാക്കി വെക്കും. അതേസമയത്ത് മുസ്ലിമീങ്ങൾക്ക് അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ആളുകളെ അടിമയാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് യാതൊരു മടിയും പ്രയാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിലനിൽപ്പിന് ഭാഗമായിക്കൊണ്ട് തന്നെയാണ്
വിശുദ്ധ ഇസ്ലാം പാടെ അടിമ സമ്പ്രദായത്തെ നിരോധിക്കാത്തത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ അടിമകളോട് മാന്യമായി പെരുമാറാനും അവർക്ക് നിങ്ങൾ ഭക്ഷിക്കും പോലെ ഭക്ഷിക്കണമെന്നും അവർക്ക് വസ്ത്രം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്നും അവരെ തല്ലാൻ പാടില്ലെന്നും സകാത്തിന്റെ അവകാശം അവർക്ക് ഉണ്ട് എന്നും ഇങ്ങനെ ഒരുപാട് ഇസ്ലാം അടിമകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവസാനമായി ഞാൻ എന്റെ ജബ്ബാറിനോട് ലോകത്തുള്ള സകല യുക്തിവാദികളോടും ചോദിക്കുന്നു, ആണാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ചോദ്യത്തിനിക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കണം. അതില്ലെങ്കിൽ ഈ വിമർശനം നിങ്ങൾ അവസാനിപ്പിക്കണം. അതെന്താണ്? അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അടിമകൾ നിങ്ങൾ ഉണ്ടാക്കണം, അടിമകളെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആധികാരികമായി തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രേഖകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നുകൊണ്ട് ഇങ്ങനെയാണ് ജബ്ബാറ ഇസ്ലാമെ വിമർശിക്കേണ്ടത്. അതല്ലാതെ സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കളവുമായി അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സ്വഭാവം അത് മാന്യന്മാർക്ക് യോജിച്ചതല്ല, മാന്യന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.